അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിച്ച അസം സർക്കാർ. NRC ചെയ്യാത്തവർക്ക് ഇനി മുതൽ ആധാർ കാർഡ് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ആധാർ കാർഡുകൾ നൽകുന്നതിന് പുതിയ മാർഗനിർദ്ദേശവും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കും. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? അഞ്ചന, അസാമിൽ കുടിയേറ്റക്കാർക്കെതിരെ, അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് അസാമിൽ ഇനി മുതൽ ആധാർ കാർഡിന് അപേക്ഷിക്കുന്നതിന് ദേശീയ പൗരത്വ രജിസ്റ്റർ അപേക്ഷയുടെ രസീത് കൂടി ആവശ്യമാണ്. ഈ പൗരത്വ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും 2014-15 കാലയളവിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിന് വേണ്ടി അപേക്ഷിക്കാൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ വടക്കിഴക്കൻ മേഖലയിലുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ ദേശീയ പൗരത്വ രജിസ്റ്ററിന് വേണ്ടി അപേക്ഷ നൽകിയവർക്ക് മാത്രമേ ഇനി മുതൽ ആധാർ കാർഡ് അനുവദിക്കൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് അസമിൽ കുടിയേറ്റക്കാരുടെ എണ്ണം, അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിയൽ രേഖകളും ആധാർ കാർഡും സ്വന്തമാക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ, തെളിവുകൾ സഹിതം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധാർ കാർഡ് നൽകുന്നതിന് പുതിയ ഒരു ക്രമീകരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ നിലവിലുള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡ് ആ മേഖലകളിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് ജില്ലകളും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ ദുബ്രി കൂടാതെ ബാർപേട്ട, മുറിഗോഡ് ഇവിടങ്ങളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ 103% 104% ആധാർ കാർഡ് വിതരണം ചെയ്തു കഴിഞ്ഞു. അതായത് ഔദ്യോഗികമായുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ആധാർ കാർഡ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വ്യാജമായി ആധാർ കാർഡ് കൈപ്പറ്റുന്നത് തടയുന്നതിനും അനധികൃത കുടിയേറ്റക്കാർ ഇത്തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ സ്വന്തമാക്കുന്നത് തടയുന്നതിനുമാണ് ഇത്തരത്തിലൊരു പുതിയ ക്രമീകരണം ആധാർ കാർഡ് വിതരണത്തിൽ ഇപ്പോൾ അസം കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരുന്നു. അഞ്ജന, അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി കടുപ്പിച്ച അസം സർക്കാർ. NRC ചെയ്യാത്തവർക്ക് ഇനി മുതൽ ആധാർ കാർഡ് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ആധാർ കാർഡുകൾ നൽകുന്നതിന് പുതിയ മാർഗനിർദ്ദേശവും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.